ഹായ്, ഇന്ന് ഞാൻ വെറൈറ്റി ഡിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെരണ്ടൈ ചമ്മന്തി എന്ന് പറയും. ചില റെസിപ്പികൾ നമ്മൾ അമ്മമാരുടെ കാലത്ത് തന്നെ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. ചിലത് നമ്മൾ അവോയ്ഡ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഗുണഗണങ്ങൾ എങ്ങനെയെന്ന് അറിയില്ല. ആദ്യമാദ്യത്തെ ഒരു റെസിപ്പിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്, പെരണ്ടൈ ചമ്മന്തി. ഇത് കാലുമുട്ട് വേദന, സന്ധി വേദന, എല്ല് തേയ്മാനം എന്നിവയ്ക്കൊക്കെ കുറയ്ക്കാൻ സഹായിച്ചിരുന്ന ഒരു റെസിപ്പിയാണ്. പണ്ട് ആളുകൾക്ക് ഇത് ചെയ്ത് അറിവുണ്ടാവും, പക്ഷെ നമുക്കുള്ള ഇപ്പോഴത്തെ ജനറേഷനിലെ ആളുകൾക്ക് ഈ ചമ്മന്തിയൊക്കെ അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിരണ്ടൈ പ്ലാന്റ് എന്ന് പറയും. അതിന് അഡമൻ ക്രീപ്പർ എന്നും വെൽഡ് ക്രീപ്പ് എന്നൊക്കെ പേര് വരുന്നുണ്ട്. പല പേരിലാണ് ഈ പ്ലാന്റ് അറിയപ്പെടുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ സുഖമായിട്ട് വളർത്താൻ പറ്റും. പിന്നെ പിരണ്ടൈ ചെടിക്ക് പ്രത്യേകിച്ച് പരാമരിപ്പൊന്നും വേണ്ട കേട്ടോ, ഏത് ക്ലൈമറ്റിലും വന്നോളും. പിന്നെ ചെറിയ ചട്ടിയിൽ നമുക്ക് ഒഴിച്ചിട്ട് അത് ഇഷ്ടംമാരി ഉണ്ടായിക്കോളും. അപ്പോൾ അത് നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാടൊക്കെ ആണെങ്കിൽ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ തന്നെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ കഴിയില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ബോൺ സ്ട്രെങ്തൻ്റെ ചെയ്യാനൊക്കെ വളരെ സഹായിക്കുന്ന ഒരു ചട്നിയാണിത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം, അതിൻ്റെ ഗുണഗണങ്ങൾ അത്ര അധികം ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഇതാ ഇതേമാതിരി ചെടി വെച്ചിട്ടുണ്ട്, ഞാനത് കാണിച്ചു തരാം. ഞാൻ വെറും ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്, കണ്ടോ. ഇതാണ് പിരണ്ടൈ ചെടി. അതിൻ്റെ കൂടെ ഒരു വെറ്റിലയും പിന്നെ മണിപ്ലാന്റൊക്കെയാണ് വളർന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ വേറെന്തോ ഒരു ചെടിയും കൂടി ക്ലൈംബ് എന്ന് പോകുന്നുണ്ട്, അതെനിക്കറിയില്ല ഏതൊക്കെയാണ്. കണ്ടോ, ഇതാണ് കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പിരണ്ടൈൻ്റെ ഒരു ചെറിയ കഷ്ണമാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക്. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ഇതിൻ്റെ നടുവിലത്തെ ഭാഗം ഭയങ്കര ഇച്ചിങ് ഉള്ളതാണ്. ഇത് കുറച്ച് ഇച്ചിങ്ങുള്ള ചെടിയാണ്. അപ്പോൾ നമ്മൾ ആ ഭാഗം അവോയ്ഡ് ചെയ്തിട്ട് വേണം നമ്മളിത് ക്ലീൻ ചെയ്യാൻ. കാണിച്ചു തരാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമുക്ക്. ഇത് ഈ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് 5 തരം ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ ലാസ്റ്റ് വരുമ്പോൾ പറഞ്ഞുതരാം. അതുവരെയ്ക്കും സ്കിപ്പ് ചെയ്യാണ്ട് എൻ്റെ വീഡിയോ കാണണം ഫുള്ളായിട്ട്. നേരത്തെ പറഞ്ഞു ഈ ചെടി കുറച്ച് ഇച്ചിങ് ഉള്ളതാണെന്ന്. അപ്പം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് എണ്ണ ഓയിൽ, ഏത് ഓയിലായാലും കുറച്ച്, ഞാൻ വെളിച്ചെണ്ണയാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഇതങ്ങനെ ക്ലീൻ ചെയ്ത് ആ തിക്നെസ് ആയിട്ടുള്ള ഭാഗം കളഞ്ഞിട്ട് നമ്മൾ ഉള്ളിലത്തെ മാത്രമാണ്. പിരണ്ടൈ ചട്നി നിങ്ങൾ കണ്ടുവല്ലോ. അപ്പോൾ അതുണ്ടാക്കാം. അപ്പോൾ നമുക്കിതൊക്കെ വഴറ്റിയിട്ട് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഞാനിത് മിക്സിയിലിട്ട് അടിക്കാൻ പോവാണ്. ഞാനിനിയിപ്പോൾ പുതിന ചമ്മന്തി പറയാമല്ലോ. ലാസ്റ്റ് നമ്മൾ നാളികേരമൊക്കെ വഴറ്റിയതിന് ശേഷം പുതിന ഇടാം.
അപ്പോൾ ഇതിന് ചമ്മന്തിയായി. അപ്പോൾ പിന്നെ മല്ലി ഇടുകയാണെങ്കിൽ മല്ലി ചമ്മന്തിയായി. പിന്നെ നമ്മൾ ഈ തോരൻ പരിപ്പ് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ തോരൻ പരിപ്പ് ഒരു 4 സ്പൂൺ എടുക്കുക, കടലപ്പരിപ്പ് അവോയ്ഡ് ചെയ്യാം, പിന്നെ പുളി കുറച്ച് കൂടുതലിടാം. അപ്പോൾ അതുകൂടി ടേസ്റ്റ് കിട്ടും, നല്ല എരിവും പുളിയൊക്കെ ചേരുമ്പോൾ നമുക്ക് ചോറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കടലപ്പരിപ്പ്, കടലപ്പരിപ്പ് കുറച്ചുകൂടി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കടലപ്പരിപ്പ് ചമ്മന്തി ആയി കഴിഞ്ഞു. അങ്ങനെ 5 വെറൈറ്റി നമുക്ക് ചമ്മന്തി ഇതേ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാം. ഇനി ഇവിടുന്ന് അരച്ചെടുക്കാം കേട്ടോ, നമുക്ക് കുറച്ച് വെള്ളം ആവശ്യത്തിന് ചേർത്തിട്ട് ഇതിങ്ങനെ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പിരണ്ടൈ ചമ്മന്തി റെഡിയായി കഴിഞ്ഞു. ലഞ്ചിന് നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല ഉപ്പും എരിവൊക്കെ കൂടിയ ഇതാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പുതിനയും മല്ലിയും, അത് നല്ല ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് ആട്ടോ. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പുതിനയും മല്ലി ചമ്മന്തിയും നല്ല ടേസ്റ്റ് കോമ്പിനേഷൻ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ചിലർക്കൊക്കെ ചമ്മന്തി പുളി ഇട്ടിട്ട് പറ്റില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളി ഇല്ലേ, പുളി നല്ല പുളിയുള്ള തക്കാളി കിട്ടും, അതൊന്ന് വഴറ്റിയിട്ട് ഇതിൻ്റെ ഒപ്പം ഇട്ട് വഴറ്റിയിട്ട് ഗ്രൈൻഡ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഒരു മൂടി ലെമൺ നമ്മൾ ഗ്രൈൻഡ് ചെയ്യണമായിട്ട് മുന്നേ ഇതൊക്കെ വഴറ്റിയിട്ടതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു മൂടിയോളം ലെമൺ പിഴിഞ്ഞാൽ നമുക്ക് പുളിക്ക് പകരം ഇതേ ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. പുതിയതായിട്ട് വല്ലവരും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്താനും മറക്കല്ലേ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.